നമസ്കാരം, ഞാൻ ഉത്തര. വാരാന്ത്യ കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച് സുനിൽ ഛേത്രി. തായ്വാൻ ഓപ്പൺ അത്ലറ്റിക്സ്, നയന ജെയിംസിന് സ്വർണം. ഗ്രാൻഡ് പ്രീ അത്ലറ്റിക്സിൽ 400 മീറ്റർ ഹഡിൽസിൽ ജാബിറിന് സ്വർണം. സംസ്ഥാന ജൂനിയർ റഗ്ബി കിരീടമണിഞ്ഞ് കോഴിക്കോട്. സംസ്ഥാന സീനിയർ വനിതാ റഗ്ബി 9ാം തവണയും കപ്പടിച്ച് തിരുവനന്തപുരം. വാർത്തകൾ വിശദമായി. ഉജ്ജ്വലവും ത്യാഗസമ്പന്നവുമായ ഒരു ഫുട്ബോൾ കാലത്തിന് കൊൽക്കത്തയിൽ തിരശീല വീണു. നായകൻ സുനിൽ ഛേത്രിയുടെ ഇന്ത്യൻ ജേഴ്സിയിലെ അവിസ്മരണീയമായ യാത്രയ്ക്ക് വിരാമം. 19 വർഷത്തോളം നീണ്ട ഒരു സമ്മോഹന ഫുട്ബോൾ കരിയറാണ് സുനിൽ ഛേത്രി അവസാനിപ്പിച്ചത്. 39ാം വയസ്സിലാണ് ഐതിഹാസിക യാത്രയ്ക്ക് ഛേത്രി വിരാമമിടുന്നത്. ഇന്ത്യക്കായി 150 മത്സരങ്ങൾ കളിച്ച് 94 ഗോളുകൾ നേടിയ ഛേത്രിയാണ് ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരൻ. ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ 4ാം സ്ഥാനത്തും ഛേത്രിയുണ്ട്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, അലി ദേയി, ലയനൽ മെസ്സി എന്നിവരാണ് ഛേത്രിക്ക് മുന്നിൽ. ഇന്ത്യക്കൊപ്പം 4 സാഫ് ചാമ്പ്യൻഷിപ്പ്, 3 നെഹ്റു കപ്പ്, 2 ഇന്റർ കോണ്ടിനെന്റൽ കപ്പ്, ചലഞ്ച് കപ്പ് കിരീട നേട്ടങ്ങളിൽ ഛേത്രി പങ്കാളിയായി. അണ്ടർ 20 കളിക്കുമ്പോൾ ഇന്ത്യക്കായി സൗത്ത് ഏഷ്യൻ ഗെയിംസിൽ വെള്ളിയും നേടി. 7 തവണ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരത്തിനുള്ള AIFF പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരവും ഛേത്രി നേടിയിട്ടുണ്ട്. തായ്വാൻ ഓപ്പൺ അത്ലറ്റിക്സിൽ നയന ജെയിംസിന് സ്വർണം. വനിതകളുടെ ലോങ് ജമ്പിൽ 6.43 മീറ്റർ ചാടിയാണ് നയന ജെയിംസ് സ്വർണം നേടിയത്. ദക്ഷിണ കൊറിയയുടെ യു ജിയോങ്മി വെങ്കലവും ജപ്പാന്റെ സുമിരെ ഹദ വെള്ളിയും നേടി. തായ്വാൻ ഓപ്പണിൽ ഏഷ്യൻ ചാമ്പ്യനെ അട്ടിമറിച്ച് മലയാളി താരം നയനയ്ക്ക് ലോങ് ജമ്പ് സ്വർണം. ഏഷ്യൻ ചാമ്പ്യനും വൻകരയിലെ 1ാം നമ്പർ താരവുമായ ജപ്പാന്റെ സുമിരെ ഹാതയെ 2ാം സ്ഥാനത്താക്കിയാണ് നയനയുടെ നേട്ടം. 6.43 മീറ്റർ ചാടിയാണ് നയന സ്വർണത്തിലെത്തിയത്. ഹാദ 6.37 മീറ്ററിൽ വെള്ളിയിലൊതുങ്ങി. ഏഷ്യയിൽ നിന്ന് 6.86 മീറ്റർ എന്ന ഒളിമ്പിക് യോഗ്യതാ മാർക്ക് കടന്ന് പാരീസിലേക്ക് ടിക്കറ്റ് എടുത്ത ഏക താരമാണ് ഹാദ. റാങ്കിങ്ങിൽ മുന്നേറ്റമുണ്ടാക്കിയാൽ നയനയ്ക്ക് ഒളിമ്പിക്സ് യോഗ്യത നേടാനാവും. ഇന്ത്യയുടെ മുൻനിര ലോങ് ജമ്പർ നയന ജെയിംസ് തന്റെ ശക്തമായ ഫോം തുടരുകയാണ്. വേൾഡ് അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ ടൂറിൽ 3ാം ശ്രമത്തിലാണ് 28കാരിയായ നയന തന്റെ മികച്ച ദൂരം കണ്ടെത്തിയത്. മാർച്ചിൽ നടന്ന ഇന്ത്യൻ ഓപ്പൺ ജംപ്സ് മത്സരത്തിൽ സ്വർണത്തോടെ കുറിച്ച 6.67 മീറ്ററാണ് നയനയുടെ എക്കാലത്തെയും ഏറ്റവും മികച്ച പ്രകടനം. കഴിഞ്ഞ മാസം ഫെഡറേഷൻ കപ്പിലും 6.53 മീറ്റർ ചാടി നയന സ്വർണം നേടിയിരുന്നു. അതേസമയം വനിതകളുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിസ്മയ VK വെങ്കല മെഡൽ നേടി തിരിച്ചുവരവ് അറിയിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ഗ്രാൻഡ് പ്രീ അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ 400 മീറ്റർ ഹഡിൽസിൽ കേരളത്തിന്റെ MP ജാബിർ 1ാം സ്ഥാനം നേടി. എന്നാൽ ജാബിറിന് പാരീസ് ഒളിമ്പിക്സ് യോഗ്യത നഷ്ടമായത് 1.24 സെക്കൻഡ് വ്യത്യാസത്തിൽ. 1 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മത്സരക്കളത്തിലേക്ക് തിരിച്ചെത്തിയ മലയാളി അത്ലീറ്റ് MP ജാബിറിന് സ്വർണ നേട്ടം. ചെന്നൈയിൽ നടന്ന ഇന്ത്യൻ ഗ്രാൻഡ് പ്രീ അത്ലറ്റിക്സിന്റെ 2ാം പാദത്തിലായിരുന്നു പുരുഷ 400 മീറ്റർ ഹഡിൽസിൽ സ്വർണം നേടിയുള്ള ജാബിറിന്റെ തിരിച്ചുവരവ്. 49.94 സെക്കൻഡിലാണ് ജാബിർ ഫിനിഷ് ചെയ്തത്. എന്നാൽ 1.24 സെക്കൻഡ് വ്യത്യാസത്തിലാണ് പാരീസ് ഒളിമ്പിക് യോഗ്യത നഷ്ടമായത്. 48.70 സെക്കൻഡായിരുന്നു യോഗ്യതാ മാർക്ക്. 9 ഇനങ്ങളിൽ മത്സരം നടന്ന ഗ്രാൻഡ് പ്രീ 2ൽ മത്സരിച്ച ഇന്ത്യൻ താരങ്ങളിൽ ആർക്കും പാരീസ് ഒളിമ്പിക്സ് യോഗ്യത നേടാനായില്ല. മീറ്റിൽ മലയാളികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പുരുഷ ട്രിപ്പിൾ ജമ്പിൽ മലയാളി താരം യു കാർത്തിക്കും വനിതാ പോൾ വോൾട്ടിൽ മരിയ ജെയ്സണും വെള്ളി നേടി. 1500 മീറ്ററിൽ ആദർശ് ഗോപിയും പോൾ വോൾട്ടിൽ AK സിദ്ധാർത്ഥ് എന്നിവരും വെങ്കലം നേടി. പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും സംസ്ഥാന ജൂനിയർ റഗ്ബി ചാമ്പ്യൻഷിപ്പിൽ കിരീടമണിഞ്ഞ് കോഴിക്കോട് ജില്ലാ ടീം. ജൂനിയർ പെൺകുട്ടികളുടെ ഫൈനലിൽ തൃശൂരിനെ എതിരില്ലാത്ത 19 പോയിന്റിനാണ് കോഴിക്കോട് തോൽപ്പിച്ചത്. സെമിയിൽ ആലപ്പുഴയെ എതിരില്ലാത്ത 20 പോയിന്റിന് തോൽപ്പിച്ചാണ് കോഴിക്കോട് ഫൈനലിൽ യോഗ്യത നേടിയത്. തിരുവനന്തപുരത്തെയാണ് സെമിയിൽ തൃശൂർ പരാജയപ്പെടുത്തിയത്. 3ാം സ്ഥാനത്തിലുള്ള മത്സരത്തിൽ ആലപ്പുഴയെ എതിരില്ലാത്ത 15 പോയിന്റിന് തോൽപ്പിച്ച് തിരുവനന്തപുരം 3ാം സ്ഥാനം നേടി. ആലപ്പുഴയ്ക്കാണ് 4ാം സ്ഥാനം. ജൂനിയർ ആൺകുട്ടികളുടെ മത്സരത്തിൽ കൊല്ലം ജില്ലയെ 19 പോയിന്റിനെതിരെ 12 പോയിന്റിന് തോൽപ്പിച്ചാണ് കോഴിക്കോടിന്റെ കിരീട നേട്ടം.
സെമിയിൽ ശക്തരായ മലപ്പുറത്തെ 5-12 തോൽപ്പിച്ചാണ് കോഴിക്കോട് സെമിയിൽ പ്രവേശിച്ചത്. 3rd മത്സരത്തിൽ തൃശൂരിനെ 7-14 തോൽപ്പിച്ച് മലപ്പുറം 3rd കരസ്ഥമാക്കി. തൃശൂരിനാണ് 4th. സംസ്ഥാന സീനിയർ പുരുഷ വനിതാ റഗ്ബി ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ മലപ്പുറവും വനിതാ വിഭാഗത്തിൽ തിരുവനന്തപുരവും ജേതാക്കളായി. സംസ്ഥാന സീനിയർ പുരുഷ വനിതാ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ മലപ്പുറവും വനിതാ വിഭാഗത്തിൽ തിരുവനന്തപുരവും ജേതാക്കളായി. പുരുഷ വിഭാഗം ഫൈനലിൽ എതിരില്ലാത്ത 24 കൊല്ലത്തെ തോൽപ്പിച്ചാണ് കിരീടം നേടിയത്. സെമിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ 5-7 കോഴിക്കോടിനെ പരാജയപ്പെടുത്തിയാണ് മലപ്പുറം ഫൈനലിൽ യോഗ്യത നേടിയത്. 5 തോറ്റു നിന്നതിന് ശേഷമാണ് മലപ്പുറത്തിന്റെ ഫൈനൽ പ്രവേശം. 3rd പോരാട്ടത്തിൽ തിരുവനന്തപുരത്തെ 7-17 തോൽപ്പിച്ച് കോഴിക്കോട് 3rd തിരുവനന്തപുരം 4th കരസ്ഥമാക്കി. വനിതാ വിഭാഗത്തിൽ തിരുവനന്തപുരം ജില്ല തുടർച്ചയായി 9th കിരീടം നേടി. ഫൈനലിൽ മലപ്പുറത്തെയാണ് തോൽപ്പിച്ചത്. 3rd പോരാട്ടത്തിൽ കോഴിക്കോട് ജില്ലയെ പരാജയപ്പെടുത്തി തൃശൂർ 3rd കോഴിക്കോട് 4th സ്വന്തമാക്കി. ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് ചേർന്ന ഒളിമ്പിക് ഡേ സെലിബ്രേഷന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി മീറ്റിംഗ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ, ജില്ലാ പ്രസിഡന്റ് കെ എസ് ബാലഗോപാൽ, സെക്രട്ടറി വിജു വർമ്മ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എസ് എസ് സുധീർ, മറ്റു കായിക രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു. June 23 മാനവീയം വീതി മുതൽ സെൻട്രൽ സ്റ്റേഡിയം വരെയാണ് കൂട്ടയോട്ടം. തിരുവനന്തപുരത്ത് രാവിലെ 9:30 ഒളിമ്പിക് റൺ ആരംഭിക്കുന്നത്. ഒളിമ്പിക് റണ്ണിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഒളിമ്പിക് അസോസിയേഷന്റെ വെബ്സൈറ്റായ kerala olympic.org വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 2nd ഹോക്കി ഇന്ത്യ സബ് ജൂനിയർ പുരുഷ വനിതാ സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്പ് July 19-25 ന്യൂ ഹോക്കി സ്റ്റേഡിയം കൊല്ലത്ത് വെച്ച് നടക്കും. ചാമ്പ്യൻഷിപ്പിന്റെ തത്സമയ സംപ്രേക്ഷണം കേരള ഒളിമ്പിക് അസോസിയേഷന്റെ യൂട്യൂബ് ചാനൽ കേരള ഒളിമ്പിക്കിൽ ഉണ്ടായിരിക്കുന്നതാണ്. ലിമോസ് അത്ലറ്റിക്സ് മീറ്റിൽ സ്വർണം നേടി എൽദോസ് പോൾ. പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ കോമൺവെൽത്ത് ഗെയിംസ് ചാമ്പ്യൻ എൽദോസ് പോൾ 16.24 ചാടിയാണ് ജേതാവായത്. 27-കാരനായ എൽദോസ് പോളിന്റെ ഈ വർഷത്തെ 2nd മത്സരമായിരുന്നു ഇത്. കഴിഞ്ഞ മാസം ഭുവനേശ്വറിൽ നടന്ന ഫെഡറേഷൻ കപ്പിൽ തന്റെ സീസൺ ഓപ്പണറിൽ എൽദോസ് 16.59 ചാടിയിരുന്നു. 16.99 ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനം. ഒളിമ്പിക്സ് യോഗ്യതാ കാലയളവ് June 30 അവസാനിക്കും. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.